നമസ്കാരം. ഉത്തർപ്രദേശിൽ ബി ജെ പി വീണ്ടും കാവിക്കൂട് പാറിക്കുമെന്ന് ഉറപ്പ് നൽകി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ. യു പി എൽ ബി ജെ പി 300 അധികം സീറ്റ് നേടും. സംസ്ഥാനത്തുടനീളം പാർട്ടിയുടെ പ്രവർത്തനങ്ങളും പ്രചാരണ പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞു. മുഴുവൻ സമയം പ്രവർത്തകരെയാണ് എല്ലായിടത്തും നിയോഗിച്ചിരിക്കുന്നത്. രാജ്യത്തിനെയും മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്വകാര്യ ചാനൽ അഭിമുഖത്തിലായിരുന്നു നദ്ദയുടെ പരാമർശം. കൊറോണ കാലത്ത് മറ്റെല്ലാ പാർട്ടികളും ഇല്ലാതായപ്പോഴും ബി ജെ പി പ്രവർത്തകർ മുൻപന്തിയിൽ നിന്നു. പ്രതിപക്ഷത്ത് നിന്നപ്പോഴും നീതിക്ക് വേണ്ടിയാണ് തങ്ങൾ പോരാടിയത്. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിന് പിന്നാലെ മികച്ച പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടത്തിവരുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് യു പി എ മുന്നോട്ട് നയിക്കുന്നത്. യു പി എൽ കരിമ്പ് കർഷകർക്കായി 1.40 ലക്ഷം കോടി രൂപയാണ് യോഗി സർക്കാർ നൽകിയത്. സമാജ്വാദി പാർട്ടിയുടെ 10,000 കോടി കടം തീർത്തതും ബി ജെ പി തന്നെയാണ്. മുൻ സർക്കാരുകളുടെ ഭരണകാലത്തടച്ച എല്ലാ കരിമ്പ് ഫാക്ടറികളും ബി ജെ പി തുറന്നു. സമാജ്വാദിയുടെ അഖിലേഷ് യാദവ് മികച്ച ഒരു എതിരാളിയല്ലെന്നും പാക് സ്ഥാപകൻ ജിന്നയെ പ്രകീർത്തിച്ചതിലൂടെ അഖിലേഷ് വോട്ട് ബാങ്കാണ് ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉത്തർപ്രദേശിൽ മുൻ മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി പേർ ബി ജെ പി അംഗത്വം സ്വീകരിക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 10 പേരാണ് ബി ജെ പിയിൽ ചേരാനൊരുങ്ങുന്നത്. അടുത്ത വർഷം നടത്താനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവർ പാർട്ടി അംഗത്വം സ്വീകരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ തുടർഭരണം ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് പാർട്ടിയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് വർദ്ധിക്കുന്നത്. കോൺഗ്രസ്, സമാജ്വാദി, പി എസ് പി എന്നീ പാർട്ടികളിൽ നിന്നുള്ളവരും പ്രമുഖ വ്യവസായികളും ഇതിൽ ഉൾപ്പെടുമെന്ന് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. മുൻ കോൺഗ്രസ് മന്ത്രി ജയനാരായണൻ തിവാരി, മുൻ മന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായിരുന്ന വിജയ് മിശ്ര, ബഹുജൻ സമാജ് പാർട്ടി നേതാവ് മനോജ് ദിവാകർ, ബി എസ് പി മുതിർന്ന നേതാവ് ജഗ്ദേവ്, മുൻ ഐ എ എസ് ഓഫീസർ അശോക് കുമാർ സിംഗ്, മുൻ കോൺഗ്രസ് എം എൽ എ റാം ശിരോമണി ശുക്ല, ബി എസ് പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ധർമ്മേന്ദ്ര പാണ്ഡെ, മുൻ എം എൽ എ മദൻ ഗൗതം, കുൻവാർ അഭിമന്യു പ്രതാപ് സിംഗ്, പ്രമുഖ വ്യവസായി അഖിലേഷ് വർമ്മ എന്നിവരാണ് പാർട്ടി അംഗത്വം സ്വീകരിക്കാനൊരുങ്ങുന്നത്. ഉത്തർപ്രദേശിൽ തുടർഭരണം ഉറപ്പിക്കാനൊരുങ്ങുന്ന ബി ജെ പി സംസ്ഥാനത്ത് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 3 ദേശീയ നേതാക്കൾക്കാണ് സംസ്ഥാനത്തിന്റെ ചുമതല വീതിച്ചു നൽകിയിരിക്കുന്നത്. പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും സംസ്ഥാനത്ത് എത്തി പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യോഗി ആദിത്യനാഥിനോട് പോരാടാൻ പ്രതിപക്ഷ പാർട്ടികൾ ഇതുവരെ നേതാവിനെ പോലും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.